നമസ്കാരം മെട്രോ പോസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം പാമ്പുപിടുത്ത വിദഗ്ധൻ ബാബാ സുരേഷിന്റെ ചില ഇടപെടലുകൾ കേസിൽ നിർണായക തെളിവുകളായി മാറിയെന്ന ചില വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ ആ ഇടപെടലുകളേക്കാൾ ഏറെ നിർണായകമായി മാറിയത് കേസിൽ പോലീസ് നിയോഗിച്ച ഔദ്യോഗിക സർപ്പവിദഗ്ധനാണ് ഹെർപ്പറ്റോളജിയിൽ ഗവേഷണം നടത്തുന്ന മഹീഷിനെയാണ് ഉത്തരവാദക്കേസിൽ സർപ്പവിദഗ്ധനായി അന്വേഷണ സംഘം നിയോഗിച്ചത് കാസർകോട് പയ്യന്നൂർ സ്വദേശിയായ മവീഷിനു ജന്തുശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദമുണ്ട് മാത്രമല്ല ഗുജറാത്തിൽ ചീഫ് സുവോളജിസ്റ്റുമാണ് കേസിൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി കാസർഗോഡ് നിന്ന് മൂന്ന് മാസം പലതവണ അദ്ദേഹം കൊട്ടാരക്കരയിൽ എത്തിയിരുന്നു വിവിധ പരിശോധനകൾ നടത്തി അതിലൊന്നു മാത്രമായിരുന്നു ഡമ്മി പരീക്ഷണം ഈ പരീക്ഷണങ്ങളിലൂടെയാണ് പ്രതി സൂരജ് രക്ഷപ്പെടാനാകാത്ത വിധം പൂട്ടപ്പെട്ടത് സ്വന്തം ശരീരം തന്നെ പരീക്ഷണ വസ്തുവാക്കുവാനും അദ്ദേഹം തയ്യാറായി ഡമ്മിക്ക് പകരം താൻ കട്ടിലിൽ കിടക്കാമെന്നും തന്റെ ദേഹത്തു മൂർക്കനെ വിട്ടോളൂ എന്നും മൗവീഷ് പറഞ്ഞിരുന്നു എന്തുകൊണ്ടെന്നാൽ രാത്രിയിൽ മൂർഖൻ കടിക്കില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു എന്നാൽ ഇതിന് എസ് പി ഹരിശങ്കർ സമ്മതിച്ചില്ല പിന്നീടാണോ ഡമ്മിയിലേക്ക് തിരിഞ്ഞതും ഡമ്മിയിൽ അപ്പോൾ കൊന്ന കോഴിയുടെ രണ്ട് കാലുകളായിരുന്നു കെട്ടിവച്ചത് വനം വകുപ്പിന്റെ അരിപ്പയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ഡമ്മി പരീക്ഷണം ശരീരത്തിന് ചൂടുള്ളതുപോലെ അപ്പോൾ കൊന്ന കോഴിയുടെ കാലിനും ചൂടുണ്ടെന്നും അതുകൊണ്ടാണ് അത് കെട്ടിവച്ചതെന്നുമാണ് മവീഷ് പറയുന്നത് രാത്രി എട്ടരയ്ക്ക് ശേഷമാണ് ഉത്രയെ യഥാർത്ഥത്തിൽ പാമ്പ് കടിച്ചത് പാമ്പ് സ്വാഭാവികമായി കടിച്ചതല്ലെന്നും കടിപ്പിച്ചതാണെന്നും തെളിയിക്കാനായിരുന്നു ഡമ്മി പരീക്ഷണം മൂർക്കൻ പാമ്പ് വൈകുന്നേരങ്ങളിലും പുലർച്ചെയുമാണ് ഇരയെ ആക്രമിക്കുക എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ രാത്രി എട്ടരയ്ക്ക് ശേഷം മൂർക്കൻ കടിക്കുകയില്ല എന്ന് മവീഷിന് ഉറപ്പായിരുന്നു ഡമ്മി പരീക്ഷണം നടത്തിയത് രാത്രി എട്ടരയ്ക്കും പുലർച്ചെ ഒന്നരയ്ക്കും ഇടയിലായിരുന്നു ആദ്യം ഡമ്മിയിൽ പാമ്പ് കടിച്ചില്ല പിന്നീട് പ്രകടിപ്പിച്ചപ്പോഴാണ് കോഴിക്കാലിൽ പാമ്പ് കൊത്തിയത് അപ്പോൾ പല്ലകലം ഒന്നേ ദശാംശം ഏഴ് സെൻറ്റിമീറ്റർ ആയിരുന്നു പിന്നീട് മവിഷ് പാമ്പിനെ എടുത്ത് തലയിൽ ബലം പ്രയോഗിച്ച് കോഴിക്കാലിൽ കടിപ്പിച്ചപ്പോൾ പല്ലകലം ഒന്നേ ദശാംശം എട്ട് സെൻറ്റിമീറ്റർ ആയി പിന്നീട് രണ്ടേ ദശാംശം നാല് സെന്റിമീറ്ററും ലഭിച്ചു ഉത്രയുടെ ശരീരത്ത് കണ്ടത് രണ്ടേ ദശാംശം മൂന്നും രണ്ടേ ദശാംശം നാലും സെൻറ്റിമീറ്റർ ആയിരുന്നു പരിശീലനം ലഭിക്കാത്ത സൂരജ് കൂടുതൽ മുറുകിയെ പിടിച്ചതുകൊണ്ടാണ് പല്ലുകൾ തമ്മിലുള്ള അകലം കൂടുതൽ ഉണ്ടായതെന്നും തെളിവാക്കാനായി അതും പോലീസിനെ സഹായിച്ചു മാത്രമല്ല ഡമ്മി പരീക്ഷണത്തിലൂടെ രണ്ട് പാമ്പല്ല കടിച്ചതെന്നും തെളിയിക്കാനായി പാമ്പിനെ സൂരജ് കടിപ്പിക്കുകയായിരുന്നു എന്ന് തെളിയിക്കാൻ ഈ പരീക്ഷണത്തിന് കഴിഞ്ഞു ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കോടതിക്ക് കൈമാറുകയും ചെയ്തു ഉറക്കഗുളികകൾ ഉള്ളിൽ ചെന്ന് അനക്കമില്ലാത്ത അവസ്ഥയിലായിരുന്നു ഉത്ര അനക്കമില്ലാതിരുന്ന ശരീരത്ത് പാമ്പ് കൊത്തിയില്ല അപ്പോഴാണ് സൂരജ് പാമ്പിനെ എടുത്ത് കടിപ്പിച്ചത് അനക്കമില്ലാത്ത ഒന്നിലും പാമ്പ് കടിക്കുകയില്ല എന്നാണ് ശാസ്ത്രീയമായ കണ്ടെത്തൽ ഉത്ര മുറിയുടെ മുറിയുടെ ജനാലയ്ക്കുമുറ്റത്ത് നിന്ന് ഒന്നേ ദശാംശം നാല് മീറ്റർ ഉയരമുണ്ടായിരുന്നു മൂർക്കന് അതിന്റെ ശരീരനീളത്തിന്റെ മൂന്നിലൊരു ഭാഗം ഉയർത്താനേ കഴിയൂ അതായത് നൂറ്റമ്പത്തിരണ്ട് സെന്റിമീറ്റർ നീളമുള്ള മൂർക്കന് അമ്പത് സെന്റിമീറ്റർ തല ഉയർത്താനാകും അതുകൊണ്ട് ഒരു കാരണവശാലും മൂർക്കൻ ഈ ജനൽ വഴി സ്വാഭാവികമായി അകത്ത് കടക്കില്ല എന്നും തെളിയിക്കപ്പെട്ടു മറ്റു വഴികളിലൂടെയൊന്നും മുറിയിലേക്ക് കടക്കാൻ വേണ്ട ഇടമില്ലായിരുന്നു ബാഗിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച ശേഷം ഉത്ര ഉറങ്ങിയപ്പോൾ പാമ്പിനെ പുറത്തെടുക്കുകയായിരുന്നുവെന്ന് ഇതിലൂടെ വ്യക്തമായി ജൈവ ആയുധമായി പാമ്പിനെ ഉപയോഗിച്ച സംസ്ഥാനത്ത് ആദ്യമായി നടക്കുന്ന കൊലപാതകമെന്ന നിലയിലും ഉത്ര കേസ് ജനശ്രദ്ധ നേടി എന്നാൽ രാജ്യത്തെ ഇതിനു മുമ്പ് രണ്ട് കൊലപാതകങ്ങൾ പാമ്പിനെ ഉപയോഗിച്ച് നടത്തിയിരുന്നു പക്ഷേ അതിൽ ശിക്ഷ ഒഴിവാക്കുകയായിരുന്നു പ്രധാന കാരണം പ്രാഗൽഭ്യമില്ലാത്ത പാമ്പു വിദഗ്ധരെ കേസിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ കൊണ്ടുവന്നതായിരുന്നു നാഗ്പൂരിലും ബാംഗ്ലൂരിലും ഉണ്ടായ ഈ പിഴവ് ഉത്രക്കേസിൽ ഉണ്ടാകാതിരിക്കാൻ പോലീസ് ശ്രദ്ധിച്ചിരുന്നു ഉത്രാകേസിന്റെ തുടക്കത്തിൽ ശാസ്ത്രീയ അവബോധം ഇല്ലാത്ത പാമ്പുപിടുത്തക്കാരൻ്റെ സഹായം പോലീസ് തേടിയിരുന്നു എന്നാൽ ഇതുപോലുള്ള അവിദഗ്ധരുടെ ഇടപെടലാണ് നാഗ്പൂരിലും ബാംഗ്ലൂരുവിലും കേസ് തോൽക്കാൻ കാരണമായതെന്നും ബോധ്യപ്പെട്ടിരുന്നു തുടർന്നാണ് പോലീസും വനംവകുപ്പും വിദഗ്ധനായ മവീഷ് കുമാറിനെ സമീപിച്ചത് വാർത്തകൾ വിശകലനങ്ങൾ പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക